ഒരാളുടെ ഹാർട്ട് മാറ്റി വെച്ച ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഹാർട്ട് മാറ്റി വയ്ക്കുന്നതിന് തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരാളുടെ ഹാർട്ട് കൊണ്ടുവന്ന അത് കൊണ്ടുവന്ന് ഇവിടെ ഹാർട്ട് മാറ്റി വയ്ക്കുന്നത് വരെ രാത്രി അധികം ഉറങ്ങിയിട്ടില്ല. അതുപോലെ ഇറാനിൽ നിന്നുള്ള നഴ്സുമാർ കേരളത്തിലേക്ക് അവിടെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ആ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. കേരളത്തിന് തന്നെയുള്ളൊരു പൊതു നഷ്ടമാണ്. കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിലായാലും സാധാരണക്കാരനായ ഒരാളുടെ കാര്യത്തിലായാലും അദ്ദേഹം വളരെ ഗൗരവമായി അതെല്ലാം കണ്ടിരുന്നൊരു നേതാവാണ്. ആരോടും ഒരു പരിഭവമില്ലാതെ സ്വന്തം സുഖ സൗകര്യങ്ങളൊന്നും നോക്കാതെ നാടിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും രാപകൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ഒരാളാണ് അദ്ദേഹം. ആർക്കും അദ്ദേഹത്തെ സമീപിക്കാൻ സാധിക്കും. ആരോടും അദ്ദേഹം ഒരു പരിഭവമോ മുഷിച്ചലോ കാണിക്കാറില്ല. ഒരു പരിചയമില്ലാത്ത ഒരാൾക്കും അദ്ദേഹത്തെ ഫോണിൽ വിളിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കാണാനും സാധിക്കും. അദ്ദേഹത്തെ കണ്ടവരാരും ഒരു വിഷമിച്ച് മടങ്ങേണ്ടി വരില്ല. ആരെയും പിണക്കാതെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് സാധാരണക്കാരോടുള്ള കരുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഭരണകാലത്തും പൊതുപ്രവർത്തന രംഗത്തും കാണാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് ഇല്ലാത്ത ഖ്യാതി അദ്ദേഹത്തിനും വേണ്ടെന്നുള്ളൊരു നിലപാടുകാരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഏത് സഹപ്രവർത്തകനും ഏത് തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അതെങ്ങനെ ബാധിക്കും എന്നൊന്നും നോക്കാതെ ആ പ്രവർത്തകനെ ചേർത്ത് പിടിക്കാനും പിന്തുണ നൽകാനും അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. ഇതൊരു അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാ അല്ലായിരുന്നു തന്നെ പറയേണ്ടി വരും. അതിപ്പം കോൺഗ്രസ് രാഷ്ട്രീയത്തിലായാലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായാലും തീർച്ചയായിട്ടും അദ്ദേഹം രാപകൽ ഇപ്പോൾ അദ്ദേഹം രാവിലെ 24 ഇപ്പോൾ ഒരു ജില്ലയിലെ ബഹുജന സമ്പർക്ക പരിപാടി കഴിഞ്ഞ് പോരുന്നത് പുലർച്ചെ 5 മണിക്കൊക്കെ ആയിരിക്കും. പക്ഷെ 5 മണിക്ക് വന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ ആ വരുന്ന സ്ഥലത്തെ അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് സ്ഥലത്ത് 100 കണക്കിന് ആളുകളുണ്ടാവും. അദ്ദേഹം അവരെല്ലാവരെയും കണ്ട് അവർക്ക് ഒരു സാന്ത്വനം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അടുത്ത പരിപാടിയിലേക്ക് കിടക്കും. ആർക്കും സമീപിക്കാൻ പറ്റും. രാത്രിയായാലും പകലായാലും എപ്പോഴും സമീപിക്കാൻ പറ്റും. ഇപ്പോൾ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ ഒരാളുടെ ഹാർട്ട് മാറ്റി വെച്ച ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഹാർട്ട് മാറ്റി വയ്ക്കുന്നതിന് തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരാളുടെ ഹാർട്ട് കൊണ്ടുവന്ന അത് കൊണ്ടുവന്ന് ഇവിടെ ഹാർട്ട് മാറ്റി വയ്ക്കുന്നത് വരെ രാത്രി അധികം ഉറങ്ങിയിട്ടില്ല. അതുപോലെ ഇറാനിൽ നിന്നുള്ള നഴ്സുമാർ കേരളത്തിലേക്ക് അവിടെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ആ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. തിരുവനന്തപുരത്ത് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി കണ്ണൂർ നടക്കുകയായിരുന്നു, എയർപോർട്ടിൻ്റെ കല്ലിടൽ. അതിനദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ട് വരാൻ തയ്യാറായുള്ളൂ. അപ്പോൾ അതേപോലെ ഏത് പ്രശ്നങ്ങളിലും അത് അതിൻ്റേതായ എല്ലാ ഗൗരവത്തിനും കൈകാര്യം ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തെ അറിയാത്തവരാരും ഈ നാട്ടിലില്ല, കേരളത്തിലില്ല. അദ്ദേഹം സഞ്ചരിക്കാത്ത ഒരു വഴികളും കേരളത്തിലില്ല. ഉമ്മൻചാണ്ടി സാറിനൊപ്പം ഉറച്ചു നിന്നൊരു നേതാവ് കൂടിയാണ് താങ്കൾ. ഈ സമയത്തൊക്കെ ഉപദേശിക്കുമായിരുന്നു ഇങ്ങനെ സാർ കുറച്ചുകൂടി റെസ്റ്റൊക്കെ എടുക്കണം കാര്യങ്ങൾ? ഞങ്ങൾ വ്യക്തിപരമായിട്ട് കാണുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ചും ഉറങ്ങുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്, ഡോക്ടറെ കാണുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ. പക്ഷേ പുള്ളിക്ക് അദ്ദേഹത്തിന് അതൊന്നൊരു പ്രശ്നമല്ല. അത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം ഗൗരവമായിട്ട് നമ്മുടെ ശുപാർശകളൊന്നും അംഗീകരിക്കില്ല. കാരണം അദ്ദേഹത്തിന് പൊതുജനസേവനം കഴിഞ്ഞിട്ടേ ബാക്കി എന്ത് കാര്യമുള്ളൂ. നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണഗതിയിൽ ആളുകൾ യാത്ര ആരംഭിക്കുമ്പോൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഊണ് കഴിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യും. പക്ഷേ പുള്ളി അദ്ദേഹം അങ്ങനെ യാതൊരു പ്ലാനിങ്ങും ഉണ്ടാവില്ല. പരിപാടി സ്ഥലത്തുനിന്ന് ചിലപ്പോൾ ആരെങ്കിലും
അതുപോലെ ഭണ്ണോ പഴമോ ഒക്കെ വണ്ടിയിൽ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി അത് വണ്ടിയിലിരുന്ന് കഴിച്ച് പോകും. പുള്ളിക്ക് ഇരുന്നുള്ളൊരു ലഞ്ച് തന്നെ പുള്ളിക്ക് വളരെ കുറവായിരുന്നു കാണും. അങ്ങനൊരു ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട്, ഭക്ഷണം പുള്ളിയുടെ പ്രയോറിറ്റി അല്ല. രാവിലെ ഇപ്പോൾ ഞങ്ങൾ ചെറുപ്പകാലത്ത് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ഓഫീസിൽ താമസിച്ചിരുന്ന കാലത്ത് ഇദ്ദേഹം രാത്രി വളരെ ഏറ്റവും കോട്ടയത്തു നിന്ന് വരുന്ന ഏറ്റവും ലാസ്റ്റ് വണ്ടിക്കായിരുന്നത്. വരുന്നപ്പോൾ പുള്ളി ഒരു പേപ്പർ വിരിച്ച് അവിടെ കിടക്കും, ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. ഏറ്റവും ആദ്യം അദ്ദേഹം എഴുന്നേൽക്കുകയും റെഡിയാകുകയും ചെയ്യും. ഒരാളെ പോലും അദ്ദേഹം ഡിസ്റ്റർബ് ചെയ്യില്ല, എല്ലാവരും അകത്ത് കിടക്കുന്നുണ്ട്, ആരും വിളിക്കുകയൊന്നുമില്ല. അങ്ങനത്തെ ഒരു രീതിയാണ് പുള്ളിയുടെ ഒരു ഒരാളോട്. അതുപോലെ ഒരു സമ്മേളനം കഴിഞ്ഞാൽ ആ സമ്മേളന സ്ഥലത്ത് എല്ലാവരും പോയി തീരുന്നവരെ അദ്ദേഹം ഉണ്ടാവും. കാരണം തന്നെ ഈ വണ്ടിക്കൂലി ഇല്ലാതെ ബസ് മിസ് ചെയ്ത് പോവാത്ത പ്രവർത്തകർ ധാരാളം ഉണ്ടാവും. അവരെല്ലാം കാണാൻ അദ്ദേഹം കണ്ട് അവർക്ക് മടങ്ങിപ്പോകാനുള്ള സംവിധാനം ചെയ്യാനൊക്കെ അദ്ദേഹം ഉണ്ടാവും. അങ്ങനത്തെ രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. താങ്കൾ പറഞ്ഞു സ്വന്തം ഇമേജ് നോക്കാത്തൊരു നേതാവാണെന്ന്. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ആ മന്ത്രിസഭയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്, താങ്കൾക്കെതിരെയും ആരോപണങ്ങൾ വരുന്നുണ്ട്. അന്ന് എന്തായിരുന്നു ഉമ്മൻചാണ്ടി എടുത്ത നിലപാട്? നിങ്ങളെയൊക്കെ സംരക്ഷണം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി മുന്നോട്ട് പോയി? അല്ല, ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി അത് ഉമ്മൻചാണ്ടിക്ക് തന്നെ എന്നെ തന്നെ ബാധിച്ച പ്രശ്നമായിട്ടാണ് കണക്കാക്കാറ്. എനിക്ക് ബാധിച്ചാലും ആർക്ക് ബാധിച്ചാലും അത് ഇമേജ് നോക്കി ഒരു തീരുമാനം എടുക്കുന്ന ആളല്ല അദ്ദേഹം. മറ്റൊരു നേതാവിനും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. എല്ലാവരും തൻ്റെ ഇമേജിനെ എങ്ങനെ ബാധിക്കുമെന്നൊക്കെ നോക്കും. ചിലർ ഇപ്പോൾ മന്ത്രിസഭയിൽ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ ആരോപണം നേരിടുന്ന ആൾ ഒഴിവാക്കിക്കൊണ്ട് ആ ഇമേജ് മെച്ചപ്പെടുത്താൻ നോക്കുമല്ലോ. അങ്ങനെയൊന്നും ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അല്ല, ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്ന് ഒരാളെയും ദുഃഖിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം അദ്ദേഹം എടുക്കില്ല. എൻ്റെ അനുഭവത്തിൽ ഒരാളെയും ദുഃഖിപ്പിച്ചുകൊണ്ട് ഒരു അനുഭവം എടുക്കില്ല.